ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാൻ പോകണം? ഇന്നത്തെ വീഡിയോ പൊറോട്ട. ഓക്കെ, ദേവുവിൻ്റെ ഇഷ്ടപ്രകാരം ഞാനൊരു പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. വെറും പൊറോട്ട അല്ല, ആലൂ പൊറോട്ട. സ്പെഷ്യൽ ആലൂ പൊറോട്ടയാണ് ദേവുവിന് വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ, ഈ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡിഷിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണിച്ചാൽ. നമ്മൾ പൊറോട്ട എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത് മൈദ മാവല്ല, ഇത് ഗോതമ്പ് മാവാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ മല്ലിയല്ല, കൊറിയണ്ടർ ലീഫ്, സോൾട്ട്, ഉപ്പ്, ഒനിയൻ ചോപ്പ് ചെയ്തതാണ്. നമ്മൾ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേട്ടോ, വലിയ ഉള്ളി എടുത്തിട്ടില്ല. ടേസ്റ്റ് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തു. ഒരു ശകലം മുളക് പൊടി. ഇതാണ് സാധനം, ആലൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഇതിലാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ബോയിൽ ചെയ്യണം. ഫസ്റ്റ് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇതിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആലൂ, ഞങ്ങളുടെ മൂന്ന് ആലു എടുത്തിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലോട്ടിടാൻ പോയാണ്. പക്ഷേ ഞാൻ ഇത് തോലോടെ എന്തിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ബോയിൽ ചെയ്യുമ്പം ഇളകി വരാൻ നല്ല സ്മൂത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തോലോടെ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോയിൽ ചെയ്തതിന് ശേഷം അതിനൊന്ന് സ്മാഷ് ചെയ്ത് നല്ല ചതച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് ആ ബോയിൽ ആവണ സമയം കൊണ്ട് ഞാൻ മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ചിലവ് വെള്ളം വെച്ച് മാവൊന്ന് കുഴച്ചെടുക്കണം. ഓക്കെ, ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോള് രൂപത്തിൽ ഉരുണ്ടിവിടെ വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. അതേ ടൈമിൽ തന്നെ ഇവിടെ ഉണ്ടല്ലേ ബബിൾസ് വന്നിട്ടുണ്ട്, തിളച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ എനിക്ക് അത്രയും സമയം എനിക്ക് ലാഭമായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ കൊറിയണ്ടർ ലീഫ്, നമ്മുടെ മല്ലിയില ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കേട്ടോ, നമുക്ക് എത്രയാണോ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മല്ലിയിലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ മുളക് പൊടി, കുറച്ച് മുളക് പൊടി. ലേശം ഉപ്പ് മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ല, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആയിട്ടുണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അല്ലേ ആലു നല്ല ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. ഓക്കെ, അല്ല ഇതേപോലത്തെ സ്പൂൺ വെച്ച് ചേർക്കണോ, നല്ല എളുപ്പമായിരിക്കും. യെസ്, മാക്സിമം നല്ല പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ ആലു പൊറോട്ടയ്ക്കുള്ള ആലു എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി, മുളക് പൊടി, ഉപ്പ്, കൊറിയണ്ടർ ലീഫ് എല്ലാം മിക്സ് ആയിട്ടുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗള്, നമ്മുടെ മാവ് മാറ്റി വെച്ചിരിക്കുന്ന മാവിൽ ബൗള് പിടിച്ച് നമുക്ക് അതിലോട്ട് സ്റ്റഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് വേണല്ലേ നമ്മൾ ബോള് ഇങ്ങനെ പൊറോട്ടയുടെ സെയിം ഇങ്ങനെ മാവ് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കണം കേട്ടോ. അല്ലേ ജസ്റ്റ് പരത്തി വെച്ചിട്ട് നമുക്ക് ഈ ഓക്കെ, എന്നിട്ട് ഈ സംഭവം സ്റ്റഫ് ചെയ്ത് വെച്ചിടും. ഞാൻ ഇവിടെ രണ്ടെണ്ണമാണ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്ന് അല്ലേ ഇതേപോലെ ഒന്ന് എടുക്കണം. ഈ രൂപത്തിൽ എടുത്തിട്ട്
പരത്തി എടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പരത്താം. അപ്പോൾ അതേ പാൻ ഇവിടെ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായ ഉടൻ ഈ നമ്മുടെ പൊറോട്ട ഇതിലോട്ടിടാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും സാധാ മോഡല് നമ്മുടെ കടയിൽ കിട്ടുന്ന പൊറോട്ട എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു പൊറോട്ട. ഇത് കഴിക്കുമ്പോൾ യോഗർട്ട് അല്ലെങ്കിൽ നമ്മുടെ തൈരാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമുക്ക് യോഗർട്ട് കിട്ടാത്തതുകൊണ്ട് നമുക്ക് തൈരായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ തൈരിൻ്റെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പിക്കിൾ അച്ചാറില്ലേ, അച്ചാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ യോഗർട്ടാണ്. അപ്പോൾ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇതിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട നമ്മൾ ഇതിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അല്ലേ, ഇതൊന്ന് നല്ല ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. ഇത് നമ്മളിപ്പം ഞാൻ ഓയിലാണ്, കോക്കനട്ട് ഓയിലാണ് ഇപ്പം യൂസ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ അവർക്ക് കോക്കനട്ട് ഓയിൽ അവർ യൂസ് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അവർ എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളികൾ തലയിലാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് അവർ വിചാരിക്കുന്ന ആ ഓയിലാണ് നമ്മളെടുത്ത് കുക്കിങ്ങിന് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് അവരൊരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യത്തില്ല. ബട്ടറാണ് ഞാൻ ഏറ്റവും ബെറ്റർ. ബട്ടറാകുമ്പോൾ ഇത്തിരി ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടില്ല കേട്ടോ. സ്ലൈസറിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നമ്മളൊന്ന് മറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആലു പൊറോട്ട ആണല്ലേ റെഡി ആയി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആലു പൊറോട്ട, ചൂട് ആലു പൊറോട്ടയും തണുത്ത നല്ല തൈരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാരും ടെസ്റ്റ് ചെയ്യാൻ പോണേ? ഞാൻ ടെസ്റ്റ് ചെയ്യില്ല, കാരണം എന്താ ഞാൻ അവരോട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ദേവന് ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കഴിച്ചാൽ ദേവോ കഴിക്കാൻ പോവാണ്. ആ തെല്ലോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ. അപ്പൊ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ലഞ്ചിന് പോയി അടിപൊളിയല്ല. നമുക്ക് ഉച്ച ഊണിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എങ്ങനെയുണ്ട്, പൊളിയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടോ? തൈരൂടെ അത് യോഗട്ടൂടെ ആവുമ്പം അടിപൊളിയായിരുന്നു കേട്ടോ. കേട്ടോ യോഗട്ടാണെങ്കിലേ നന്ന അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം കണ്ടില്ലേ നമ്മൾ ഇന്നത്തെ ഡിഷ് കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പോൾ ഗൈസ് എല്ലാവരും വീട്ടിലൊന്ന് മാക്സിമം ഇത് ട്രൈ ചെയ്യണം. അത്ര സിമ്പിൾ ഡിഷാണ്, വലിയ വിലയൊന്നും കൊടുക്കേണ്ട, ചീപ്പ് പ്രൈസിന് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.